ഉത്തരാസ് കിച്ചൻ, നമുക്കിന്ന് ഒരു നാടൻ കറി ഉണ്ടാക്കാം. അതെന്താണെന്നല്ലേ, നമ്മുടെ കുമ്പളങ്ങയില്ലേ, കുമ്പളങ്ങ എന്ന് വെച്ചാൽ ഒരുപാട് വിളഞ്ഞതല്ല, ഇളയത്. അത് ഞാനിപ്പോൾ ഇവിടെ അര കിലോ മേടിച്ചതിൽ ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ടാവും. പകുതി എടുത്തിട്ട് പിന്നെ ഒരു പീസ് കൂടെ എടുത്തു. അപ്പോൾ രണ്ട് ബൗളിലായിട്ട് വെച്ചിട്ടുണ്ട്, ഈക്വലായിട്ട്. ഒന്നോ രണ്ടോ പീസ് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നമ്മുടെ നാടൻ കറി ഉണ്ടാക്കാം. മുളകൂശ്യം, മുളകൂശ്യം പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടാക്കും കേട്ടോ. ഒന്ന് പരിപ്പ് ചേർത്തിട്ട് ഉള്ളിയും മുളകും അരച്ച് ചേർത്തിയിട്ട് വേവിച്ച് അതിന് കടുകും ഉഴുന്ന് പരിപ്പും കരിവേപ്പിലും കൂടെ വറുത്തിടും. അല്ലെങ്കിൽ കരിവേപ്പിലും വെളിച്ചെണ്ണയും വെറുതെ ഒഴിക്കും. പക്ഷെ കടുകും ഉഴുന്ന് പരിപ്പും കരിവേപ്പിലും കൂടെ വറുത്തിടുന്നതാണ് കൂടുതൽ സ്വാദ്. അത് ഒരു മുളകൂശ്യം. പിന്നൊന്ന് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കണ പോലെ നാളികേരും ജീരകവും ചേർത്തി അരച്ചിട്ട് ഉണ്ടാക്കും. പക്ഷേ എരിശ്ശേരിക്ക് നമ്മൾ നാളികേരം വറുത്തിടും, ഉഴുന്ന് പരിപ്പൊക്കെ വറുത്തിടും. ഇത് വെറുതെ കടുകും മുളകും കരിവേപ്പിലും മാത്രമേ വറുത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കുന്നതിന് നമ്മൾ മുളകുശ്യം എന്നാണ് പറയുക. അപ്പോൾ നമുക്കിന്ന് അത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ബൗളിൽ കുമ്പളങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഇളവെന്നും പറയും കേട്ടോ. എന്താ വെച്ചാൽ ഇളയതല്ലേ, കുമ്പളങ്ങ പറഞ്ഞാൽ കുറച്ചുകൂടെ മൂത്താലാണ് കുമ്പളങ്ങ ആവുക. ഇതിന് ഇളവെന്നും പറയും. അപ്പോൾ അത് ഞാൻ ഇതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഉള്ളിയും മുളകും അരച്ച് ചേർത്തിയിട്ടും ഒന്ന് നാളികേരം ജീരകം അരച്ച് ചേർത്തിയിട്ടും ഉണ്ടാക്കാം. അപ്പോൾ രണ്ട് ബൗളിലും ഓരോ ബൗള് കുമ്പളങ്ങ, ഒരു ബൗള് ഈ ബൗളിൽ ഒരു 3/4 ബൗള് പരിപ്പ് വേവിച്ചത്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വറുത്തിടാൻ ആവശ്യത്തിന്, ഉള്ളിയും മുളകും അരച്ചത്, ഒരു വലിയ സവോളയില്ലേ അതിൻ്റെ ഒരു പകുതിയും കൂടെ വേണ്ട കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി. ഒരു ടീസ്പൂൺ മുളക് പൊടി പറഞ്ഞാൽ ഒരു 5 മുളക് അരച്ചാലുള്ള ക്വാണ്ടിറ്റിയാണ് ഒരു സ്പൂൺ മുളക് പൊടി. പിന്നെ ഒരു 3/4 കപ്പ് നാളികേരവും അര ടീസ്പൂൺ ജീരകവും, ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പോ പൊടിയുപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ വറുത്തിടാൻ ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ വെള്ളം ഉഴുന്ന്, പിന്നെ ഒരു 3 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില. പിന്നെ നമ്മൾ നാളികേരം അരച്ച് വെക്കുന്നതിൽ വേവിക്കാൻ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. അത് വേവണ സമയം കൊണ്ട് നമുക്ക് നാളികേരവും ജീരകവും അരച്ച് വരാം. അപ്പോൾ നമുക്ക് മുളക് പൊടി ഉണ്ടാക്കാൻ കുമ്പളങ്ങ രണ്ട് പാനിലും സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അരച്ച് ചേർക്കാം. നമുക്ക് ഈ നാളികേരം ചേർക്കണേലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുപൊടിയും ഇട്ട് ഞാനിതോടെ കല്ലുപ്പ് ചേർക്കണ്ട്, ഉപ്പ് വേണമെങ്കിൽ അതും ചേർക്കാം. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ പരിപ്പും കുമ്പളങ്ങ ഇട്ടതിലേക്ക് നമുക്ക് മിക്സിയിൽ വെച്ച മുളക് പൊടി ഉള്ളി അരച്ചതുമില്ലേ അത് കൂടെ ചേർക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പുമിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് രണ്ടും വേവിക്കാൻ വയ്ക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം ജീരക അരച്ച് വരാം. അങ്ങനെ നമ്മുടെ രണ്ട് മുളകുശ്യത്തിൻ്റെ കുമ്പളങ്ങയും വെന്തവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർക്കാം. ഇത് നാളികേരം ചേർത്തി തിളയ്ക്കുമ്പോഴേക്കും ഇതിലെ വെള്ളമെല്ലാം വറ്റി കറക്റ്റാവും. വെന്ത് കഴിഞ്ഞു, ഇനി വെള്ളം ഒന്നുകൂടെ കുറയണം, ഇത്രേ വേണ്ടൂ. നമ്മുടെ നാളികേരം മിക്സ് ചെയ്തു ചേർത്തു. ഒന്ന് തിളവന്നാൽ നമുക്ക് ഇത് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് ആക്കിയിട്ട് കടുകും മുളകും കരിവേപ്പിലയെല്ലാം വറുത്തിടാം. നമുക്ക് നാളികേരം ചേർത്തി നമ്മൾ ഉച്ചത്തിന് വറുത്തിടാം. ആദ്യം
അതിന് കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടാം. മറ്റേത് നാളികേരം ചേർക്കാത്ത മുളക് ഇഷ്ടത്തിന് നമ്മൾ ഉഴുന്ന പരിപ്പ് കൂടെ ചേർക്കാം. നാളികേരം ചേർക്കാതെ ഉള്ളിയും മുളക് അരച്ചിട്ടുള്ള മുളക് ഇഷ്ടത്തിന് വറുത്തിടാം. ഇതിങ്ങനെ വറുത്തിടണ്ടെന്നുള്ളൊരു വെറുതെ വെളിച്ചെണ്ണയും ഒഴിച്ച് കരുവേപ്പിലിട്ടാൽ മതി. പക്ഷേ ഉഴുന്ന പരിപ്പ് വറുത്തിടുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. ഇതിലേക്ക് കരിവേപ്പിലയും കൂടെ ഇങ്ങനെ ഇടാം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ മുളക് ഉഷ്യം രണ്ട് തരത്തിലും റെഡിയായി, നാളികേരം അരച്ചതും ഉള്ളിമുളക് അരച്ചതും. ഇപ്പം നമ്മൾ കായ കൊണ്ടും ഇതേ സെയിം രീതിയിൽ ഉണ്ടാക്കാം. പക്ഷേ പടവലങ്ങ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നാളികേരം ചിരട്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അത് പരിപ്പിന് പകരം വേണമെങ്കിൽ ചെറുപരിപ്പോ അല്ലെങ്കിൽ ചെറുപയർ ഒന്നിങ്ങനെ പകുതിയാക്കിയിട്ട് വറുത്തിട്ട് ഒന്ന് പകുതിയാക്കിയിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കില്ല കേട്ടോ, നാളികേരം അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുള്ളൂ, പടവലങ്ങ മാത്രം. പിന്നെ വെള്ളരിക്ക അതുകൊണ്ടും സെയിം പ്രൊസീജിയർ ചെയ്യാം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ, ഒരുപാട് ആൾക്കാർക്ക് അറിയുമായിരിക്കും, അറിയാത്തവർ ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിനി ഒരു ഇതൊരു നാടൻ വിഭവമല്ലേ, ഇനി നമുക്ക് വേറൊരു വിഭവമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.